ഹായ്, അപ്പൊ റിയൽമി വാച്ച് 2 നമ്മൾ പറഞ്ഞിട്ടുണ്ടായതനുസരിച്ച് റിയൽമിയുടെ AIoT പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ എടുത്ത് റിവ്യൂ ചെയ്യാൻ പോവാണ്. വാച്ച് 2 ഏറ്റവും ലേറ്റസ്റ്റ് ആയ റിയൽമി വാച്ചുകളിൽ ഒന്നാണ്. സോ വാച്ച് 2 എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു ബോക്സ് നല്ല ഡീസെന്റ് ആയ ഒരു നീറ്റ് ബോക്സിംഗ് ആണ്, നല്ലൊരു പാക്കിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വാച്ച് കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് റിയൽമി വാച്ച് 2. അതായത് റിയൽമി വാച്ച് 2 കാര്യം നമുക്ക് വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് നമുക്ക് ഇതിനകത്ത് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ഡോക്യുമെന്റേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചാർജർ, മാഗ്നറ്റിക് ചാർജറാണ്. നമുക്ക് ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. അത് അത്ര ഈസിയാണ്. അപ്പോൾ നമുക്ക് വേറെ പോയിന്റും കാര്യമൊന്നുമില്ല, ജസ്റ്റ് എടുത്ത് പുറകിലോട്ട് വെച്ച് കൊടുത്താൽ മതി, ഈസിയായിട്ട് കണക്ട് ആയി ചാർജ് ആയിക്കോളും. മാഗ്നറ്റിക് ചാർജറാണ് വരുന്നത്. ബാറ്ററി നോക്കി കഴിഞ്ഞാൽ 315 mAh ബാറ്ററിയാണ്. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫ്, 12 ദിവസത്തെ ഒരു ബാറ്ററി ലൈഫാണ് കമ്പനി പറയുന്നത്. സുഖമായിട്ട് 5-8 ദിവസം 10 ദിവസം ഒക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ പറയാനില്ല. സോ ഒരു നല്ല ബാറ്ററിയും നല്ലൊരു ചാർജിങ് സംവിധാനവും നമുക്ക് ഈ ഒരു വാച്ചിന്റെ ഒപ്പം വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഗതികളൊക്കെ അങ്ങ് മാറ്റിവെച്ചാൽ നമുക്ക് വാച്ചിലേക്ക് വരാം. അപ്പൊ ഇതാണ് റിയൽമി വാച്ച് 2. എങ്ങനെയുണ്ട് വാച്ചിന്റെ ഡിസൈൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? സോ അത് പേഴ്സണൽ ആണ്, നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഇതിന്റെ വാച്ചിന്റെ ഡിസൈനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത്. എന്നാലും ഫ്രണ്ട് ഡിസൈൻ എങ്ങനെയാണ്, അതിന്റെ ഡിസ്പ്ലേ റേഞ്ച് ഒക്കെ നിങ്ങൾക്ക് കാണാം, ബെസിൽസും കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ട്. ഈ രീതിയിലാണ് ഈ ഒരു വാച്ചിന്റെ ഡിസൈൻ വരുന്നത്. ഫ്രണ്ട് ഡിസൈൻ, സൈഡിൽ നിങ്ങൾക്കൊരു ബട്ടണൊക്കെ കാണാം, അതേപോലെ എല്ലാ സൈഡും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓവറോൾ ഒരു നീറ്റായ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബിൽറ്റ് ക്വാളിറ്റി വൈസ് വേറെ ഇഷ്യൂസ് ഒന്നും കാണാനില്ല, നല്ല ഡീസെന്റ് ആയ ബിൽറ്റ് ക്വാളിറ്റി ഉള്ള ഒരു വാച്ച് തന്നെയാണ്. റിയർ സൈഡിൽ ഇതിന്റെ സെൻസറുകളും കാര്യങ്ങളും ചാർജിങ്ങിന്റെ ആ ഒരു പോയിന്റും കാര്യങ്ങളും എല്ലാം കാണാം. ഓവറോൾ നല്ല ഡീസെന്റ് ആയ ബിൽറ്റ് ക്വാളിറ്റി ഇതിന്റെ ഒരു ബോഡിക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ സ്ട്രാപ്പ് നോക്കിക്കഴിഞ്ഞാൽ 22 mm വിഡ്ത്താണ് ഈ ഒരു സ്ട്രാപ്പിന് വരുന്നത്. ഫ്ലെക്സിബിൾ ആയ നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പ് തന്നെയാണ്. സോ സ്ട്രാപ്പ് ബിൽറ്റ് ക്വാളിറ്റി, സ്ട്രാപ്പിൽ ഡയർ ടു ലീപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് ആ ഒരു ബ്രാൻഡിങ് കൂടെ താഴെ കാണാം, ഡയർ ടു ലീപ്പ്. സോ എന്തായാലും കൊള്ളാം, ബിൽറ്റ് ക്വാളിറ്റി ഒന്നും യാതൊരു പ്രശ്നമില്ല, നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉള്ള വാച്ച്. IP68 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനം ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് അത്യാവശ്യത്തിൽ വെള്ളം വീണാലും വേറെ പ്രശ്നമൊന്നും വരാനില്ല. ബിൽറ്റ് ക്വാളിറ്റിയും വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനങ്ങളും വരുന്നത്. ഡിസ്പ്ലേ വന്നിട്ട് 1.4 inch വരുന്ന കളർ ഡിസ്പ്ലേ ആണ്. TFT LCD ഡിസ്പ്ലേ ആണ്, ബട്ട് കളർ ഡിസ്പ്ലേ ആണ്. ഈ ഒരു വലിയ ഡിസ്പ്ലേയുടെ ഒപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് 600 nits ബ്രൈറ്റ്നസും കാര്യങ്ങളും വരുന്നുണ്ട്. സോ നല്ല ബ്രൈറ്റ് ആയ ഡിസ്പ്ലേ ആണ്. നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ നമുക്ക് നോക്കിയാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ കാര്യങ്ങൾ കാണാൻ കഴിയും. നല്ല ബ്രൈറ്റ് ആയ ഒരു ഡിസ്പ്ലേ, കളർ ഡിസ്പ്ലേ, ഈ രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുക. ഒരു ഡീസെന്റ് സെറ്റപ്പ് തന്നെയാണ് ഡിസ്പ്ലേയുടെ കാര്യം. സോ ഡിസ്പ്ലേ ആൻഡ് ബിൽറ്റ് ക്വാളിറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇതിന്റെ കാര്യങ്ങൾ 1 by 1 നമുക്ക് നോക്കാം. ഒന്ന്, ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ലൈവ് വാൾപേപ്പറുകൾ സപ്പോർട്ട് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഗ്ലോബിന്റെ പടം കണ്ട താഴെ, ആ ഗ്ലോബ് റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഗ്ലോബാണ്. നിങ്ങൾക്ക് ആ ഒരു ലൈവ് ആനിമേഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. സോ ലൈവ് വാൾപേപ്പർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ, അല്ലെങ്കിൽ ഈ ഒരു വാച്ചിൽ ലൈവ് വാൾപേപ്പർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും അതൊരു നല്ല അഡ്വാൻസ്ഡ് ആയ സംഗതിയായി. അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള ആനിമേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന്റെ ആനിമേഷൻ മുകളിൽ നിന്ന് താഴേക്ക് വലിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ആനിമേഷൻ, ഏത് സൈഡിൽ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴും ആ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ഒരു ഒരു ഗുഡ് ക്വാളിറ്റി വാച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നല്ല ആനിമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഡീസെന്റ് ആയ യൂസർ ഇന്റർഫേസ് ആണ് ഈ ഒരു വാച്ചിനുള്ളത്. അപ്പൊ ഇന്റർഫേസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ, ഒരു ഡീസെന്റ് ആയ സെറ്റപ്പ് ആണ്. ഇനി ഇതിന്റെ ഫംഗ്ഷൻസ് 1 by 1 നോക്കി കഴിഞ്ഞാൽ, ഹെൽത്ത് പരമായ ഫംഗ്ഷൻസ്, സ്പോർട്സ് മോഡുകൾ, 90 വരുന്ന സ്പോർട്സ് മോഡുകളുള്ള വാച്ചാണ്. 90 sports modes ഇത്രയും നിങ്ങൾക്ക് ആവശ്യം വരുമോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. എന്തായാലും ഇത്രയധികം വാച്ച്, അല്ലെങ്കിൽ ഇത്രയധികം സ്പോർട്സ് മോഡുകൾ ഈ ഒരു വാച്ചിൽ വരുന്നുണ്ട്. ഈ വാച്ചിനകത്ത് നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്ഡോർ റൺ, അതേപോലെ ഔട്ട്ഡോർ വാക്ക്, ഇൻഡോർ വാക്ക്, ഔട്ട്ഡോർ സൈക്കിള്, ഇൻഡോർ റൺ, സ്ട്രെങ്ത് ട്രെയിനിങ്, ഫുട്ബോൾ, ഇൻഡോർ സൈക്കിൾ, യോഗ, അങ്ങനെ ക്രിക്കറ്റ്, അങ്ങനെയുള്ള കുറച്ച് എണ്ണമേ കാണുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് തട്ടിപ്പാണെന്ന് വിചാരിക്കേണ്ട, അങ്ങനല്ല. ഇതിന്റെ ആപ്പിനകത്താണ് ബാക്കിയുള്ള വാച്ച് ഫേസുകളെ, ഈ സ്പോർട്സ് മോഡുകളിലായിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ളത് ആഡ് ചെയ്താൽ മതിയല്ലോ. എല്ലാം കൂടി 90 ആഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ അന്വേഷിച്ച് കണ്ടതിനേക്കാൾ നല്ലത് ആവശ്യമുള്ളത് അതിനകത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. നല്ലൊരു കാര്യമാണ്. മറ്റു പല വാച്ചുകളിലും നമ്മൾ കണ്ടുള്ളത് ഒരുമിച്ച് ഇതിനകത്ത് കിടക്കുന്നുണ്ടാവും, നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ തപ്പി എടുക്കണം. ഇതല്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ആപ്പിനകത്ത് കയറിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ആപ്പുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്, റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്പുമായി കണക്ട് ചെയ്താണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. സോ അങ്ങനെ ഒരു നല്ല കാര്യം, ഈ ഒരു ഫീച്ചർ തീർച്ചയായിട്ടും ഒരു നല്ല ഫീച്ചറായി. ഇനി ബാക്കിയുള്ള ഹെൽത്ത് പരമായ കാര്യങ്ങൾ നോക്കിയാൽ, ബ്ലഡ് ഓക്സിജൻ, അതേപോലെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അഡ്വാൻസ്ഡ് PPG സെൻസറും കാര്യങ്ങളൊക്കെയാണ്. 24/7 ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഒക്കെ ഇതിനകത്ത് പോസിബിൾ ആണ്. തീർച്ചയായിട്ടും നല്ല ഒരു സംവിധാനം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, സെഡൻറ്ററി റിമൈൻഡർ പോലുള്ള സംവിധാനങ്ങളുണ്ട്, സ്ലീപ്പ് മോണിറ്ററിംഗ് പോലുള്ള കാര്യങ്ങളുണ്ട്, ഹൈഡ്രേഷൻ റിമൈൻഡർ പോലുള്ള കാര്യങ്ങളുണ്ട്, ഗോൾ അച്ചീവ്മെന്റ് റിമൈൻഡർ ഉണ്ട്, മെഡിറ്റേഷൻ റിലാക്സിംഗ് പോലുള്ള സംവിധാനങ്ങളുണ്ട്. സോ ഹെൽത്ത് പരമായ മേഖലയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്.
തീർച്ചയായിട്ടും ഹെൽത്ത് നോക്കിക്കൊണ്ട് ഒരു വാച്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു വാച്ചിലേക്ക് തീർച്ചയായിട്ടും നോക്കാം. നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഇതിന്റെ ഹെൽത്ത് പരമായ കാര്യങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഹെൽത്ത് പരമായ സ്പോർട്സ് പരമായ കാര്യങ്ങളെല്ലാം മനസ്സിലായെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കി അഡ്വാൻസ്ഡ് ആയ സ്മാർട്ട് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മാർട്ട് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ IoT ഡിവൈസുകൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. റിയൽമിയുടെ ബഡ്സ് എയർ അതുപോലുള്ള ഇയർ ഫോണുകൾ, അതായത് ഇയർബഡുകളൊക്കെ നമുക്ക് ഇതുവഴി കൺട്രോൾ ചെയ്യാം. ബഡ്സ് ക്യൂ സീരീസിന്റെ ആ ഒരു സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ ബ്ലൂടൂത്ത് സ്പീക്കറും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. ലൈറ്റുകള്, ബൾബുകള്, സോക്കറ്റുകള്, സ്മാർട്ട് AC പ്ലഗ്, അതേപോലെ മ്യൂസിക് കൺട്രോള്, റിമോട്ട് ക്യാമറ, ക്യാമറയൊക്കെ നമുക്ക് ഈ വാച്ചിലൂടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്യാമറ നമ്മുടെ ഫോണിന്റെ ക്യാമറ ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ക്യാമറയുടെ അടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ വാച്ചിൽ വന്നിട്ട് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോട്ടോ എടുക്കും. പക്ഷേ ആ വലിയൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഫോണപ്പുറത്ത് വെച്ചിട്ട് ഈ വാച്ച് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വാച്ചിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അവിടെ ഇരുന്ന ഫോൺ ക്ലിക്ക് ആയിക്കോളും. സോ അങ്ങനെ വാച്ച് ഒത്തിരി ലോങ് ആയിട്ട് ഫോണിനെ ഡിസ്റ്റാൻഡിൽ തന്നെ ആക്സസ് ചെയ്യാൻ കഴിയുന്ന, ക്ലിക്ക് ചെയ്യാൻ കഴിയുന്ന സംവിധാനമൊക്കെ ഇതിനകത്ത്, റിമോട്ട് ക്യാമറ ആക്സസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ നോട്ടിഫിക്കേഷനുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഫോണിലത്തെ എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ ആപ്ലിക്കേഷനുകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് വരും. സോ ആ വക നോട്ടിഫിക്കേഷനും കാര്യങ്ങളും റിസീവ് ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് അതും സെറ്റായിട്ട് ചെയ്യാം. കോളും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കിട്ടും. സംസാരിക്കാനുള്ള സംവിധാനമൊന്നുമില്ല, ബട്ട് കോള് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കിട്ടും. സോ അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്ത് പരമായ കാര്യങ്ങൾ, സ്പോർട്സ് പരമായ കാര്യങ്ങൾ, ഹെർട്ട് റേറ്റ് മോണിറ്ററിംഗ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, സ്മാർട്ട് ഫീച്ചേഴ്സ്, ഇതെല്ലാം കൂടി ചേരുന്ന നല്ലൊരു ഡിസ്പ്ലേ, കളർ ഡിസ്പ്ലേ ഉണ്ട്, ലൈവ് വാൾ പേപ്പർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്, 10-12 ദിവസത്തെ ബാറ്ററി ലൈഫും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഓവറോൾ ഒരു ഡീസൻ്റ് ആയ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാച്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വാച്ച് യൂസ് ചെയ്യാൻ നമുക്കിതിന് റിയൽമി ലിങ്ക് എന്ന് പറയുന്ന റിയൽമിയുടെ ഒരു ആപ്പ് ആവശ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഡിവൈസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിയർ ബൈ ആയിട്ട് ഇരിക്കുന്ന വാച്ച് ഏതാണെന്നുള്ളത് അതിൽ കാണിച്ചു തരും. ഇവിടെ വാച്ച് 2 നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അതിനെ പെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ലിങ്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വാച്ച് നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങാം. വാച്ച് ഫേസുകൾ ഈ ഒരു വാച്ചിലുള്ളതിനേക്കാൾ കൂടുതൽ ഒരുപാട് വാച്ച് ഫേസുകൾ നമുക്ക് ഈ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റ് ഒട്ടനേകം സ്ലീപ്പ് മോണിറ്ററിംഗിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഹെൽത്ത് പരമായ കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും റെക്കോർഡുകൾ നമുക്ക് ഈ ആപ്പിനകത്ത് കാണാൻ സാധിക്കും. സോ ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഉപയോഗിക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് റിവീലായി കിട്ടുകയുള്ളൂ. അപ്പോഴാണ് നമുക്കത് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ തീർച്ചയായിട്ടും ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. സോ അത്രയുമാണ് ഈ ഒരു വാച്ചിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓവറോൾ ഡീസൻ്റ് ആയ ഒരു വാച്ച്. ഈ വാച്ചിൻ്റെ പ്രൈസ് വരുന്നത് 3,499 രൂപയാണ്. സോ ഈ ഒരു പ്രൈസിന് ഇത്തരത്തിലുള്ളൊരു വാച്ച് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓക്കെയാണ്. ഇത്തരത്തിലുള്ള വാച്ചുകൾ നമ്മൾ കാണുന്നതാണ്. ഇതും അതുപോലെ തന്നെ ഒരു മികച്ച വാച്ച്. റിയൽമി വാച്ചുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു വാച്ച്. പർച്ചേസ് ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓവറോൾ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.